ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നിയ മെറ്റർണിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബേബി കെയർ കിറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഓരോരുത്തരോട് നമ്മളിങ്ങനെ വിശദീകരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 5 പീസിൻ്റെ സെറ്റാണ്. അപ്പോൾ ഓരോന്നിൻ്റെ യൂസ് എന്താണെന്ന് പറയാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ബേബി ഹെയർ ബ്രഷാണ്. ഇത് കണ്ട ഒരു ബ്രഷ് പോലെയാണ് ഇരിക്കുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ബ്രഷാണിത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തല ചീകാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നോർമലായിട്ട് നിങ്ങളൊന്നും ആദ്യത്തെ 3 മാസം വരെ തലമുടി ചീകി കൊടുക്കാറില്ലായിരിക്കും. പക്ഷേ അതിനുള്ള കാരണം അതിനനുസരിച്ചുള്ള ആ ഒരു കോമ്പ് നമ്മൾ വാങ്ങാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് കുഞ്ഞ് ജനിച്ച് ഏകദേശം 15 ദിവസം മുതൽ നമുക്ക് ഇതുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ തല നന്നായിട്ട് ചീകി കൊടുക്കാം. ചീകി കൊടുക്കുന്നത് തലയുടെ ഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും 2 പ്രാവശ്യം ഇതുപോലത്തെ ഒരു കോമ്പ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ തല ചീകി കൊടുക്കുകയാണ് എങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 2-ാമത്തെ ഐറ്റം ബേബി കോമ്പാണ്. ഈ കോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. കണ്ടോ, ഈ അരികിൽ ചെറിയ ബോൾസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് കുഞ്ഞിൻ്റെ തലമുടി ചീകുന്ന സമയത്ത് ഒട്ടും തന്നെ കുഞ്ഞിന് വേദനിക്കില്ല. അതുപോലെ തന്നെ ബബിൾസ് ആയതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കൂടുകയും ചെയ്യും. അതുപോലെ കുഞ്ഞിന് ഒട്ടും ഹെയർ ഇല്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ ഈ 2 കോമ്പ് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുക. അതായത് ഏകദേശം ഒരു 3-4 മാസത്തിന് ശേഷമാണ് 2 കോമ്പും ഒരുപോലെ യൂസ് ചെയ്യേണ്ടത്. ആദ്യ നാളുകളിൽ ഈ പറഞ്ഞ ബ്രഷ് മോഡലുള്ളതും 3 മാസത്തിന് ശേഷം നിങ്ങൾ ഇതുപോലത്തെ മോഡലും യൂസ് ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് തല ചീകുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസം വരെ നിങ്ങൾക്ക് തല ചീകാനായിട്ട് താല്പര്യം ഉണ്ട് എങ്കിൽ ഇതുപോലത്തെ 2 ഐറ്റം മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങി വയ്ക്കുക. കാരണം വേറെ ഒരു തരത്തിലുള്ള കോമ്പും കുഞ്ഞിന് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം കുഞ്ഞിൻ്റെ ഹെഡിലായിട്ട് ചെറിയൊരു പതപ്പുണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലിരിക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ളത് വേണം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട്. ആദ്യത്തെ 15 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കോമ്പ് യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഈ ഒരു നെറുകിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾ ചീപ്പൊന്ന് യൂസ് ചെയ്തിട്ട് ചീകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ 2 ഐറ്റത്തിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിൽ തരുന്നതാണ്. ഇനി അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഐറ്റം ഒരു കത്രികയാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലായിട്ടുള്ള കത്രികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ അല്പം ഷേപ്പ് ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഹെയറിൻ്റെ ഭാഗം എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലത്തെ കത്രിക യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് അറിയാതെ തട്ടിക്കഴിഞ്ഞാലും കുഞ്ഞിന് മുറിവൊന്നും ഉണ്ടാകില്ല. അപ്പോൾ അതിനുവേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കത്രിക. ചില കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി മുടിയുണ്ടായിരിക്കും, ഇപ്പോൾ കണ്ണിൽ കൂടെയൊക്കെ വീണ് കിടക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചൊന്ന് നമ്മൾ വെട്ടിക്കളയും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കത്രിക യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഐറ്റം നെയിൽ കട്ടറാണ്. ഇതും കുഞ്ഞുങ്ങളുടെ നെയിൽ കട്ടറാണ്. കണ്ടോ, വളരെ ചെറിയ സൈസിലാണ് വന്നേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കൈപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഐറ്റം കൂടെ ഉണ്ട്. ഇതിങ്ങനെ നമ്മൾ കയറ്റി വെച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് പതിയെ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ. നെയിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഒരു സൈഡ് പതിയെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പതിയെ പൊളിച്ചെടുക്കാം. വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നെയിൽ കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത് നടക്കുന്ന കാര്യമല്ല. കാരണം നെയിലും കുഞ്ഞിൻ്റെ സ്കിന്നും ഒക്കെ ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെ തിന്നായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നെയിലാണോ ഇനി സ്കിന്നാണോ കട്ടാവുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നെയിൽ നീണ്ടു വരുന്ന സമയത്ത് പതിയെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് പതിയെ എടുത്ത് കളയുക. ഇനി നെയിൽ കട്ടർ യൂസ് ചെയ്ത് നെയിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി കുറച്ചൊക്കെ ഇങ്ങനെ നീണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ കളിക്കുന്ന സമയത്തൊക്കെ കൈ കൊണ്ടിങ്ങനെ മുഖത്തൊക്കെ തട്ടും. ആ സമയത്ത് നെയിൽ കൊണ്ട് മുഖമൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെയിൽ കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് നീണ്ടു നിൽക്കുന്ന നെയിൽസിനെയൊക്കെ ഒന്ന് ഷേപ്പാക്കി വിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഐറ്റം. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ടി വരുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കിറ്റാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ തന്നെ തരുന്നതാണ്.
അപ്പോൾ ഇത് പിങ്ക് ബ്ലൂ കളറിലാണ് വരുന്നത്. വേറെ കളേഴ്സ് ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ പിങ്കും ബ്ലൂ ആണ് സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ എവിടെയായാലും നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.